താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഗൃഹാതുരത ഫീൽ ചെയ്യും, സന്തോഷം തോന്നും. അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട വിന്ദുജ മേനോൻ. താങ്ക് യു, ഭയങ്കര സന്തോഷമായി. അങ്ങനെ എന്നെ കാണുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഒരു 2 ആഴ്ച മുമ്പ് അമ്മയുടെ ബിൽഡിംഗ് തറക്കല്ലിടൽ, അതിൽ വിന്ദുജയുടെ ഫോട്ടോ. അപ്പം ഞാൻ വെച്ചു, വന്നല്ലോ വനമാല. അയ്യോ, ഭയങ്കര സന്തോഷം. കാരണം അമ്മ തുടങ്ങിയ കാലഘട്ടം മുതൽ, അതായത് 25 കൊല്ലം എന്ന് പറയുന്നത് എന്റെയും കൂടെ ഒരു ജേണി തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ലൈഫ് ടൈം മെമ്പർ ആണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സുരേഷ് ഏട്ടൻ, സുരേഷ് ഗോപി ആയിരുന്നു അന്ന് അവിടെ എന്റെ കയ്യിൽ നിന്ന് കാശ് വെച്ചത്. നീ എന്താ അത് ലൈഫ് ടൈം മെമ്പർ ആവാത്തേ എന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചത് സുരേഷ് ഏട്ടനായിരുന്നു. അപ്പൊ അത് മുതൽ ഒരുപാട് നല്ല വളർച്ചകൾ കാണാൻ പറ്റി എന്നത് വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം. കസേര കിട്ടിയോ വിന്ദുജയ്ക്ക്? കസേര കിട്ടി. എനിക്ക് തോന്നുന്നു അവിടെ എല്ലാവർക്കും കസേര കിട്ടി. കിട്ടാത്തത് ഈ കിട്ടാത്തതല്ല, ആക്ച്വലി അത് കൊടുക്കാത്തതുമല്ല കിട്ടാത്തതുമല്ല. എനിക്ക് തോന്നുന്നു അത് ഈ ഒരു ഫോട്ടോയിലല്ല, ഒരു ഒരു അസോസിയേഷൻ്റെ എങ്ങനെയാണ് അവിടുത്തെ രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു കുടുംബമാണ് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടുള്ളൂ, നമ്മളിപ്പോൾ നമ്മളൊരു തറവാട്ട് വീട്ടിലൊക്കെ പോവില്ലേ, തറവാട്ടിലെ വീട്ടിൽ പോകുമ്പോൾ ഒരുപാട് കാരണവന്മാരും, ഇപ്പോൾ മധുസാറ് പോലുള്ള പല കാരണവന്മാരും ടി പി മാധവൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്, സോമൻ ചേട്ടൻ, അങ്ങനെ പലരും ഉണ്ടായിരുന്നുണ്ട്. ആ കാരണവന്മാരൊക്കെ നമ്മളെ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ റിസീവ് ചെയ്യുകയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അറിയുന്ന ഒരു വലിയ തറവാട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ അസോസിയേഷൻ. അപ്പോൾ അവിടെ അതിലുള്ള പലരും പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാരാകുമ്പോൾ ഒഫ്കോഴ്സ് നമുക്കറിയാവുന്ന മാതിരി കുറച്ചും കൂടി പബ്ലിസിറ്റി അല്ലേ, എല്ലാവർക്കും എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു വിവാദം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടത് ബിക്കോസ് ഞാൻ അവിടെ വിറ്റ്നസ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു രീതിയിൽ വളരെ ഗംഭീരമായിട്ടാണ് ആ പ്രത്യേകിച്ച് ആ ഒരു ഇനോഗ്രേഷൻ. ഞാൻ ഈവൻ ഇടവേള ബാബുചേട്ടനെ വിളിച്ച് ഭയങ്കര സന്തോഷം അറിയിക്കുക തന്നെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരെയും റിസീവ് ചെയ്യാൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും നിരന്ന് നിന്ന് എല്ലാവരെയും വെൽക്കം ചെയ്തു. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും ഇവർ, ഞാൻ ഹണി റോസിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് രസമായിട്ട് അവൾ ഡ്രസ്സ് ചെയ്ത്, ബ്യൂട്ടിഫുള്ളായിട്ട് അവൾ ഡ്രസ്സ് ചെയ്ത്, രചന നാരായണൻകുട്ടി, ശ്വേത ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. ഓൺലി തിങ് ഇസ് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഈവൻ എല്ലാവരും ഇപ്പം വേണമെങ്കിൽ പറയാം, ഒരു വിവാദത്തിന് വേണ്ടി പറയാം കസേര കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി പറയാം, പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. നമ്മളൊരു പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഐ തിങ്ക് അതിൽ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്താം. കാരണം സ്ത്രീ പ്രാതിനിധ്യം കുറച്ചും കൂടി കൊണ്ടുവരാം, അതിപ്പം യങ്സ്റ്റേഴ്സിന് തന്നെ കുറച്ചും കൂടി ഒരു ഞാൻ പറയുന്നത് ഭരണതലത്തിൽ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേട്ടച്ചനെ മാതിരിയുള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റ്, അവരുടെ എക്സ്പീരിയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഡാൻസ്, ഇപ്പം നമ്മളിപ്പോൾ ഡാൻസ് പഠിച്ചു, കുറേ കൊല്ലം കളിച്ചു ഒക്കെ കഴിഞ്ഞാലും നമ്മുടെ എക്സ്പീരിയൻസിനൊരു വാല്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഭരണതലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി, അതിപ്പോൾ ആണുങ്ങളിലേക്ക് മാത്രം വെച്ച്, അത് മെയിൻലി ചിലപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു എളുപ്പം എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇപ്പോൾ സ്ത്രീ ആയിട്ടുള്ള എൻ്റെ ഒരു പ്രോബ്ലം ഒരു പുരുഷനോട് പറയുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഒരു സ്ത്രീയോട് പറയാനാണ്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസുണ്ട്, പണ്ടത്തെ മാതിരിയല്ല. ഇപ്പം നമുക്ക് പല രീതിയിലും പല പല ഇഷ്യൂസുണ്ട്, അതെല്ലാം ഒരു സീനിയർ മോസ്റ്റ് ആക്ടറിനോട് നമുക്ക് പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പോൾ ലളിത ചേച്ചി മാതിരിയോ അങ്ങനെ ഒരുപാട് വെൽ നോൺ ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഭരണതലത്തിലേക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്തു വരുത്താം എന്ന് എൻ്റെ ഒരു തീർച്ചയായിട്ടും. നമുക്ക് എപ്പോഴും സ്ത്രീകളുടെ അടുത്തൊരു കംഫർട്ട് ഉണ്ട്, സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് തോന്നും, തുറന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും പഴയ പഴഞ്ചൊല്ലൊന്ന് എഴുതി മാറ്റാം, നാല് തല ചേരും എന്ന്. നമ്മളങ്ങനെ പറയുന്നില്ല എല്ലാം ചേരുമെന്നാണ് എൻ്റെ ഭാഷ. അല്ല, വേറെ എന്തോ ചേരില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കില്ല. എല്ലാം ചേരും, അതൊക്കെ പണ്ടുള്ളവർ സ്ത്രീകളെ ഒന്ന് ഒതുക്കാൻ വേണ്ടി പറയണമെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയും. കാരണം പണ്ടും അതെ, ഇന്നും അതെ. ഇപ്പോൾ ഈവൻ കൊറോണ കാലത്ത് പോലും ഒരു വീട് നടത്തി പോയി അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോയത് അമ്മമാർ തന്നെയാണ്.
പണ്ടും അതെ ഇന്നും അതെ. ഇപ്പോഴും നമുക്കറിയാം ആ അടുക്കള തലത്തിൽ നിന്ന് കിട്ടാത്ത സമയത്ത് പോലും, ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്ത സമയത്ത് പോലും അമ്മമാരാണ് ധൈര്യസമേതം മുമ്പിട്ട് ഇറങ്ങിയല്ലേ. അപ്പൊ ഒരിടത്ത് പോലും ഭക്ഷണം കിട്ടിയില്ല എന്നാരും പറഞ്ഞില്ല, ഒരു വീഡിയോയിൽ പോലും. ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നതിന്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. അതൊരു സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള, ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു പവർ തീർച്ചയായിട്ടും ഒരു വീട് കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് തന്നെയാണെന്നാണ് ഞാൻ ഇന്നും എന്നും വിശ്വസിക്കുന്നത്. വീട് കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മ വരുന്ന മുഖം എന്ന് പറയുന്നത് വിമലാൻ്റിയാണ്. ക്ലാസ്, ഡാൻസ്, സ്റ്റുഡൻസ്, വീട്, കാണുന്നവരെ എല്ലാം ഇങ്ങനെ സന്തോഷത്തോടെ അങ്ങ് ആനയിച്ചു കൊണ്ടുപോവാണ്. എന്താണ് ഈ എനർജിയുടെ പുറകിലെ രഹസ്യം? അത് അമ്മയോട് തന്നെ ചോദിക്കണം. എനിക്ക് തോന്നുന്നു എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണുന്ന ഒരാളാണ് അമ്മ. ഇന്ന് രാവിലെ എനിക്കും ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു, ആ ഒരു എനർജിയാണ്. അതെ അതെ. അല്ല, ഞാൻ പറയണേ പൊതുവെ എനിക്കൊന്ന് ആ കാലഘട്ടത്തിന്റെയും കൂടെ ഒരു ഇതുണ്ട്. എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി കാണാനുള്ള ഒരു മനസ്ഥിതി, പ്രത്യേകിച്ച് ആകാൻ ഒന്നും ഒരു പ്രശ്നമല്ല. നേരത്തെ എണീക്കുന്ന ഒരു പ്രശ്നമല്ല, ലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രശ്നമല്ല. എത്ര നേരം വേണമെങ്കിലും ഓരോന്നിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ എപ്പോഴും എന്നോട് പറയും, ഒന്നിനൊരു സമയമില്ല എന്ന് പറയുന്നത് അതിനോട് നമുക്ക് മമത ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നിനും സമയമില്ല, അമ്മയുടെ അടുത്ത് എന്ത് ചോദിച്ചാലും നമുക്ക്, ഞാൻ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഡാൻസും പാട്ടും, അതല്ലാതെ എന്ത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാലും അതിനൊരു സമയം കണ്ടെത്തി നമുക്ക് അതിനൊരു റിവേർട്ട് വരും. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും. കുറച്ച് കുസൃതി എന്ന് കേൾക്കുന്നത് ശരിയാണ്? കുസൃതി അല്ല, അമ്മയുടെ വിചാരം അമ്മയ്ക്ക് 15 വയസ്സെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരുമ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 2 സ്റ്റൂളിൻ്റെ മോളിൽ കയറിയുന്ന കർട്ടൻ എന്തോ അവിടെ എന്തോ വൃത്തിയാക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നമ്മ എന്നെ പേടിപ്പിക്കില്ലേ, നമുക്കത് എന്ന് വെച്ചാൽ വെറും സ്റ്റൂളിൻ്റെ മോളിൽ കയറിയെന്ന് സീലിംഗ് ലെവൽ വരെ പോയി അവിടെ എന്തോ വൃത്തിയാക്കുവാണ്. എല്ലാവരും കൂടെ എന്നെ ചീത്ത പറയും, കാരണം ഒരു മകളുണ്ടായിട്ട് ഞാൻ നല്ലോണം പണിയെടുക്കുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്. പക്ഷെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഇഷ്ടമല്ല അമ്മയ്ക്ക്. അതായത് നമ്മൾ അറിഞ്ഞു ചെയ്യുന്നത് വേറെ, നമ്മളോട് നീ എന്തൊന്നും ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യും, പക്ഷെ അത് പറയാൻ ഇഷ്ടമല്ല. ഡിപ്പെൻഡൻസി എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലെ ആൾക്കാർക്ക്. പക്ഷെ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ വേ ഇറ്റ് ഹാസ് ടു ബി. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വയസ്സായത്. ഞാൻ പുറം രാജ്യങ്ങളിലൊക്കെ 90+ ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നത് ഭംഗിയാണ്. എത്രയോ തവണ പാർക്കിൽ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചൊരു കാര്യമുണ്ട്. വയസ്സായിട്ടുള്ള അപ്പൂപ്പൻ അമ്മൂമ്മ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് എന്ത് രസമറിയാം, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അവരിങ്ങനെ അപ്പോഴാണ് ശരിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുകയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക്, ഞാനെപ്പോഴും ഞാൻ വിചാരിക്കും ഈശ്വര രാജേഷിൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു യോഗം ഉണ്ടാവണേന്ന്. അറിയില്ല, ഷെയറിംഗ് ആൻഡ് കെയറിംഗ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു ഫീലാണ്. അത് ഐ തിങ്ക് നോട്ട് ഓൺലി ടു എന്താ പറയുക വയസ്സായിട്ടുള്ളവർക്ക് മാത്രമല്ല. സി, ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ജയന്തി ഈസ് നെവർ ആൻ ഇൻ്റർവ്യൂർ, യു ആർ ഓൾവേസ് എ ഫ്രണ്ട്. നമുക്കിപ്പം കൊറോണ കാലത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ അന്യോന്യം ഒരു മെസ്സേജ് ചെയ്യുന്നത് നമുക്ക് എന്തോ എവിടെയോ മനസ്സിലൊരു ഒരു ഒത്തൊരുമയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട്. ഇതേ നമ്മൾ എല്ലാവരുടെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നും കാണണമെന്നോ എന്നും വിളിക്കണമെന്നോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പം എനിക്ക് മലയാളി പ്രേക്ഷകരോട് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവും എന്നൊക്കെ ഞാനൊരു ഒരു എന്താ പറയുക, ഒരു സിനിമാ നടിയായിട്ടോ ഒരു ഡാൻസറായിട്ടോ അതല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനായിട്ടോ എന്നൊക്കെ ഞാൻ അവരുടെ മുമ്പിൽ വന്ന് വളരെ സന്തോഷത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി അവരെന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈവൻ ഇപ്പോഴും 10-27 കൊല്ലമായി പവിത്രം എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക ഒരു ഭാഗ്യം ഞാൻ അഭിനയിച്ചിട്ട്. അപ്പോൾ ആ സിനിമ ഇപ്പോഴും ചേട്ടച്ചൻ, ഇപ്പോൾ ഈ ഫംഗ്ഷന് ചേട്ടച്ചനെ കാണുമ്പോൾ 27 കൊല്ലമായി ആ സിനിമ അഭിനയിച്ച് തീർത്തിട്ട്. അന്ന് ആ മുഹൂർത്തം എന്നെ സംബന്ധിച്ചോളം ഭയങ്കര സ്പെഷ്യൽ. അന്ന് രാജീവ് ചേട്ടനും ഉണ്ടായിരുന്നു, എൻ്റെ പവിത്രത്തിൻ്റെ ഡയറക്ടർ ടി കെ രാജീവ് കുമാറും ഉണ്ടായിരുന്നു, ചേട്ടച്ചനും ഉണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം. അപ്പം ആ ഒരു സ്നേഹം എപ്പോഴും മലയാളി പ്രേക്ഷകരിൽ നിന്ന് കിട്ടാറുണ്ടെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞൊരു വലിയ ലോക്ക്ഡൗൺ നമ്മൾക്ക് ഒരു പ്രതീക്ഷിക്കാതെ വന്ന ഒരു അടിയാണ് കൊറോണ കാലം. എന്തായാലും നമ്മൾ അതിനെ അതിജീവിച്ചു മുന്നോട്ട് പോകുന്നു. എങ്ങനെയുണ്ടായിരുന്നു മലേഷ്യയിലെ ഒരു കൊറോണ കാലം? ആക്ച്വലി എല്ലാ മാസവും ലോഗ് ബുക്കിലെങ്കിലും ഇവിടെ പ്രസന്റ് മാർക്ക് ചെയ്യാൻ വരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രവാസികളായിട്ടുള്ള കലാകാരന്മാരിൽ വെച്ച് നോക്കിയാൽ എല്ലാ തവണയും വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക്, ഞാൻ എപ്പോഴും
മലേഷ്യയിലുള്ളവർ വിചാരിക്കുന്നത് ഞാൻ ഇന്ത്യയിലാണെന്നും ഇന്ത്യയിലുള്ളവർ വിചാരിക്കുന്നത് ഞാൻ മലേഷ്യയിലാണ്. അങ്ങനെ ഒരു ഒരു ഇത് എപ്പോഴും സംഭവിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വരാനിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപനം. അപ്പം നമ്മൾ 5 ദിവസം 10 ദിവസം 15 ദിവസം അങ്ങനെയൊക്കെ നമ്മൾ തള്ളി നിൽക്കും. പിന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഡാൻസ് ഇല്ലാതെ വരുമ്പോൾ ഇത്രയും കൊല്ലം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നടരാജൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ഡാൻസ് ഇല്ലാത്തൊരു സമയം എനിക്ക് ജീവിക്കേണ്ട, അങ്ങനെ ഒരു ദിവസമേ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട. പക്ഷെ എന്നിട്ടും ഞാൻ അതിജീവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ നമുക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, കാരണം അവരൊന്നും വിസിറ്റേഴ്സിന് അലൗഡ് ആയിരുന്നില്ല, വീട്ടിലേക്ക് ഒന്നും ആരെയും അലൗ ചെയ്യുന്നില്ല. സോ ക്ലാസ് വാസ് 0. മാർച്ച് 10 ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ക്ലാസ് ഇല്ല. അപ്പോൾ ഒരു എല്ലാ കലാകാരന്മാരെ പോലും ഒരു വെപ്രാളം വന്നു. ഇനി എന്ന് വെച്ചാൽ, കാരണം എൻ്റെ മെയിൻ സ്വത്ത് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഡാൻസാണ്. ഡാൻസും പാട്ടുമാണ് എൻ്റെ ഒരു സ്വത്തായിട്ട് ഞാൻ, അത് എൻ്റെ പാർട്ട് ആൻഡ് എൻ്റെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ പറയില്ലേ നമുക്ക് കൈക്കോ കാലിനോ എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇനി എന്താ ചെയ്യുക. പക്ഷേ ദെൻ അഗെയിൻ ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഒരു പോസിറ്റീവ് തിങ് എന്ന് വെച്ചാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി മൈൻഡിനെ മാറ്റും. ഞാൻ വിഷമിച്ചിരിക്കാൻ നോക്കാറില്ല, ഉടനെ തന്നെ ഞാൻ വേറെ എന്തിനെങ്കിലുമൊക്കെ. അപ്പോൾ എനിക്ക് വീട് വൃത്തിയാക്കി വെക്കുന്ന ഇഷ്ടമാണ്, അതല്ലാതെ പാചകത്തിലേക്ക്, യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മഹാഗുരുവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാചകത്തിലേക്ക് കുറച്ച് എക്സ്പീരിമെൻറ്റ്, ഹലുവയൊക്കെ ഉണ്ടാക്കി, അതൊന്നും ഞാൻ ചെയ്യാറില്ല. മിക്സ്ചർ അങ്ങനെ എന്തൊക്കെയോ കുറേ പുതിയ, ഐ മീൻ ഞാൻ ചെയ്യാത്ത മിക്സ്ചർ, മുറുക്ക് അങ്ങനത്തെ ഉള്ളതൊക്കെ ഞാൻ അതിന് ചെയ്യാറില്ല. അപ്പൊ അതൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ നേഹ കാണുന്നില്ലല്ലോ. ഇല്ല അതാ പറഞ്ഞെ, നേഹ വരയ്ക്കും. അപ്പൊ അവള് വരയ്ക്കുന്ന ഞാനും വരയ്ക്കും എന്നുള്ള ഭാവത്തിൽ ഞാനും കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ട്. പക്ഷെ അതിന്റെ കൂടെ ഈ 9 മാസം എനിക്ക് നമ്മൾ ലോക്ക്ഡൗൺ ചെയ്തിരുന്ന കാലഘട്ടം ഞാൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഏറ്റവും ക്രിയേറ്റീവായിട്ടും ഏറ്റവും തിരക്കുള്ള സമയമായിരുന്നു. അതിനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ, സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഒരു അസോസിയേഷൻ, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തട്ടിമുട്ടി പോണ സമയത്താണ് ഞാനൊരു വെബിനാറിൽ ഒരു സ്പീക്കറായിട്ട്, അത് കൂടുതലായിട്ടും സംസാരിക്കാൻ പോയത് കലാകാരന്മാർക്ക് ഒരു സ്റ്റോപ്പ് വന്നല്ലോ, ഒന്നും പെർഫോമൻസ് ഇല്ല. ഇൻഫാക്ട് ലാസ്റ്റ് ഫോർ ഇയേഴ്സ് നോക്കിയാൽ പ്രളയമായിട്ടും പിന്നെ ഉത്സവകാലങ്ങൾ ഇല്ലാഞ്ഞിട്ടും അങ്ങനെ എല്ലാ കലാകാരന്മാരും വളരെ ദുരിതം അനുഭവിച്ച് എങ്ങനെയെങ്കിലും കരകയറും എന്ന് പറയുന്ന സമയത്താണ് വീണ്ടും ലോക്ക്ഡൗൺ, അതും ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ പോയി. ആ സമയത്ത് അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു ഇൻ്റർനാഷണൽ സെമിനാറിന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ വൺ ഓഫ് ദി കോർഡിനേറ്ററായിട്ട് അല്ല കമ്മീഷനായിട്ട് വന്നത് ഡോക്ടർ സി വി ആനന്ദ് ബോസ് IAS ആണ്. അപ്പോൾ അദ്ദേഹം വൺ മാൻ എക്സ്പേർട്ട് കമ്മീഷനായിട്ട് ലേബർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇത് ചെയ്തു. അപ്പോൾ ആ വെബിനാർ നടക്കുന്നതിന് ഒരു 3-4 ദിവസം മുമ്പ് അമ്മ സംസാരിക്കാനിടയായി അദ്ദേഹത്തിനോട്. അപ്പോൾ ഇങ്ങനെ, സാർ ഇങ്ങനെ കലാകാരന്മാർ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ലേബർ കമ്മീഷന് വേണ്ടി ചെയ്തത് ആർട്ടിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. ആക്ച്വലി അതാണ് ഓണസ്റ്റ്ലി ആണ്. സോ അതൊരു വലിയ പ്രോജക്റ്റ് ആയിട്ട് മാറി. ശരിക്കും തുടങ്ങിയത് കേരളം എന്ന് മാത്രമായിരുന്നു, പക്ഷെ കലാകാരൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന, കേരളത്തിൽ മാത്രം 160,000 പേരിന് മേലെയുണ്ട്. അപ്പൊ ഇന്ത്യ ഒന്ന് ആലോചിച്ചു നോക്കുക എത്ര പേരാണ്. അപ്പൊ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി, നമ്മളെപ്പോഴും അവരെ ശ്രദ്ധിച്ചു നോക്കുക, അവരെ എന്റർടൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴേക്കും അവരെയൊക്കെ സ്വീകരിച്ചു നമ്മൾ. പക്ഷെ ഒരു പ്രശ്നം വരുമ്പം ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നത് കലാകാരന്മാർ. ഇതിന്റെ ഡേറ്റാബേസ് ഒക്കെ തയ്യാറാക്കുന്ന ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ്? ഇത് ഞാൻ പറഞ്ഞു തന്നെ, ഇപ്പൊ ഇങ്ങനെ ഒരു വെബിനാർ നടന്നു, അതിൽ നിന്ന് ഞാനൊരു, എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഞാനൊരു ഡാൻസർ ആയതുകൊണ്ടോ ഒരു മ്യൂസിഷ്യൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയതുകൊണ്ടോ അദ്ദേഹത്തിന് എൻ്റെ മേലൊരു വിശ്വാസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടില്ല ബോസ് സാറിൻ്റെ അടുത്ത്. എന്നെ ആ കമ്മീഷൻ്റെ ഹോണററി സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയും ഞാൻ കലാകാരന്മാരുടെ റിപ്പോർട്ട് ഫുള്ളായിട്ട് തയ്യാറാക്കിയത് ഞാനാണ്. ഓഫ്കോഴ്സ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻപുട്ട്, അത് ഹീസ് നോൺ ആസ് മാൻ ഓഫ് ഐഡിയാസ് എന്നാണ്, പക്ഷെ ഭയങ്കര വിഷനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പല പ്രഗത്ഭ കലാകാരന്മാരുമായിട്ട് നമ്മൾ എല്ലാം വെർച്വലായിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് എന്താണെന്നറിയോ, വേഗം ചെയ്യാൻ പറ്റി. മറ്റൊരു കമ്മീഷന്റെ മുമ്പിൽ നമ്മൾ ഒരാളെ വിളിച്ച്, അതൊരു പ്രോസസ്സാണ്. ഇത് വെർച്വൽ ആയതുകൊണ്ട് എല്ലാവരെയും ക്വിക്ലി അറ്റ് എ ടൈം തന്നെ 100 പേരെയൊക്കെ നമുക്ക് കാണാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും. അതിപ്പം ഞാനിവിടെ കലാകാരൻ എന്ന് പറയുമ്പം പലരും തെറ്റിദ്ധരിക്കും, ഡാൻസും പാട്ടും. ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും. ഞാനതിവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ,
ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട ഡാൻസും പാട്ടും മാത്രമല്ല, സിനിമ സീരിയൽ മാത്രമല്ല, നാടകം, പിന്നെ ഈ കഥാപ്രസംഗം, അങ്ങനെ കലയ്ക്ക് കീഴിൽ ഈവൻ വീവേഴ്സ്, നമ്മൾ ഹാൻഡ്ലൂം ഒക്കെ ചെയ്യുന്ന വീവേഴ്സ്, ഇതിനെല്ലാം പുറമെ വിശ്വകർമ്മ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, അപ്പോൾ അതായത് ഞാൻ പറഞ്ഞ ഈ ശില്പികളൊക്കെ ഉണ്ടാവില്ലേ, എല്ലാ നമ്മൾ കലയുടെ അടിയിൽ വരുന്ന എല്ലാ വിഭാഗത്തിലെ ആൾക്കാരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഒരു പദ്ധതി മാതിരി, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു സ്കീം മാതിരി, അതായത് ഒരു അഷ്വേർഡ് ബേസിക് ഇൻകം കൊടുക്കുക, അവർക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുക. കാരണം കലാകാരന്മാർക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും പിന്നെ ഒന്നുമില്ല, ഭക്ഷണത്തിനായിക്കോട്ടെ, റേഷനായിക്കോട്ടെ, ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ കുറേ നല്ല കാര്യം. പിന്നെ അതേമാതിരി എല്ലാ സ്റ്റേറ്റുകളിലും ഒരു കലാഗ്രാമം, ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു ടൂറിസ്റ്റായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഇത് ഒരിടത്ത് കാണിക്കാൻ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കാണണമെങ്കിൽ അദ്ദേഹം ഓരോ സ്ഥലത്തേക്ക് പോകണം അല്ലേ, അപ്പോൾ എത്ര പേര് അതിനു വേണ്ടി മെനക്കെട്ട് പോകും? അപ്പോൾ അതാത് സ്ഥലത്തെ പൈതൃകം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ഒരു ഗ്രാമത്തിലെ ഒരു ഒരു ശില്പം അല്ലെങ്കിൽ ഓരോ വീടുകളിലെ ഓരോ ചിത്രം, അങ്ങനെ എല്ലാ പല പല എന്താ പറയുക സ്കീംസ് ദൈവം അനുഗ്രഹിച്ച് വേഗം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എല്ലാ കലാകാരന്മാർക്കും ഒരു പ്രയാസമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിനെ ഇനിയും ഞാൻ വിനയ പുരസ്കരം എല്ലാ കലാകാരന്മാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെയും കൂടെ ഒരു സ്ട്രെങ്ത് അതും കൂടി മുമ്പോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ അത് അത് ചെയ്യാൻ പറ്റിയത് അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ കഴിഞ്ഞ 9 എന്ന് പറയുന്നത് 7/7, നമ്മൾ പറയില്ലേ 24/7 എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി. ഒരു ഓൾമോസ്റ്റ് ഒരു 105-106 റെക്കമെൻഡേഷൻസ് ബോസാറിൻ്റെ കൂടെ നിന്ന് നമുക്കും അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റുന്നത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കൺഗ്രാജുലേഷൻസ്. കാര്യം കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷം. നേരത്തെ പറഞ്ഞു ലോക്ക്ഡൗൺ ക്രിയേറ്റീവായി യൂസ് ചെയ്തു, പലരും ലോക്ക്ഡൗൺ സമയത്താണ് കുക്കിംഗ് ഒക്കെ പരീക്ഷിച്ചത്. വിന്ദുജ നല്ലൊരു കുക്കാന്നറിയാം, എന്നാലും ഒരു മാസ്റ്റർ റെസിപ്പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ഓൾമോസ്റ്റ് എല്ലാം നോൺ വെജ് നന്നായിട്ടുണ്ടാക്കും പൊതുവേ. എല്ലാം ഒരുവിധം ഇപ്പൊ ഒരു റെസിപ്പി ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പോൾ എന്തെങ്കിലും റെസിപ്പി ചോദിച്ചാൽ ഞാൻ അപ്പോൾ കൈ കിട്ടുന്ന ഇങ്ങനെ 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 ഇടുന്ന ഒരാളാണ്, അങ്ങനെ റെസിപ്പി നോക്കി ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ഒരുവിധം മോശമല്ലാതെ ഞാൻ എല്ലാ രീതിയിലും എല്ലാം കുക്ക് ചെയ്യും. പക്ഷേ മട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള നോൺ വെജ് ഒക്കെ ആണ് രാജേഷിന് നമുക്ക് എപ്പോഴും ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ മെയിൻ കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കുക്കിങ്ങൊക്കെ വളരെ ഇഷ്ടമാണ്. പിന്നെ മലേഷ്യയിൽ പൊതുവേ നമ്മളിവിടെ ദോശ ഇഡ്ഡലി എന്നൊക്കെ പറയുന്ന മാതിരി മലേഷ്യയിലത്തെ ഏറ്റവും എന്താ പറയുക ഒരു സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് നാസിലമ്മ എന്നാണ്. അത് കേട്ടുമ്പോൾ നമുക്ക് വേറെ എന്തോ ആണെന്ന് തോന്നും. നാസി എന്ന് പറഞ്ഞാൽ ചോറ്. നമുക്ക് കേൾക്കാം താരപ്പകിട്ട കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിന്ദുജ. തുടങ്ങിക്കോളൂ. അയ്യോ, നാസി എന്ന് പറഞ്ഞാൽ റൈസാണ്, ലമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മൾ ഈ മുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മൾ ചട്നി മാതിരി ഉണ്ടാക്കില്ല, അതൊരു പേസ്റ്റാണ്. പക്ഷെ ഇവരുടെ നാസി തേങ്ങാ പാലിൽ ഉണ്ടാക്കുന്നതാണ്. സോ അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഉള്ളിയും അതൊക്കെ കൂടെ ഒരു നമ്മൾ ഉള്ളി ചട്നി എന്നൊക്കെ പറയില്ല, അത് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ ഫ്ലേവറിന് ഒരുപാട് സ്പൈസിനെസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എണ്ണയിൽ വരട്ടി അത് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ ഒരു പിക്കിളായിട്ട് സേവ് ചെയ്യാവുന്ന മാതിരി ഒരു സാധനമാണത് ലെമാക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കപ്പലണ്ടിയും ഒക്കെ കൂടെ ഒരു ഒരു മുട്ടയുടെ പകുതിയും ഒരു വെള്ളരിക്കയും ഒക്കെ കൂടെ അതൊരു രസമാണ്. അവരിങ്ങനെ ഒരു നല്ല ബൗളിൽ ഇങ്ങനെ നല്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അത് ചെയ്ത് വെക്കും എല്ലാ കടകളും. അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, ലഞ്ചായിട്ട് കഴിക്കാം, അവർ രാവിലെയൊക്കെ റൈസ് കഴിക്കും അവിടെ ഉള്ളവർ. അപ്പം അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ളവരാണ് അവർക്ക്. അവരുടെ കാ നമുക്ക് ഞാനെപ്പോഴും മലേഷ്യൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരുടെ കാലാണ് വെരി വെരി ബൾക്കി ആൻഡ് സ്ട്രോങ് ആണ് അവരുടെ കാലുകൾ. അപ്പോൾ അത് ബേസിക്കലി ഈ തേങ്ങാപ്പാലിൻ്റെ ചോറ് കഴിച്ച് 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 അതാണ് എപ്പോഴും കഴിക്കുന്നത് അവർ. അവരുടെ ഒരു ഫേവററ്റ് ഡിഷ് തന്നെയാണത്. സോ അപ്പോൾ എൻ്റെ കുക്കറിയിൽ മോശമല്ലാത്ത രീതിയിൽ ആൾക്കാർ വന്ന് അതിന് എനിക്ക് ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ കിട്ടിയത് സുരേഷ് ചേട്ടൻ്റെ അടുത്ത് നിന്നാ കേട്ടോ. സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പോൾ ഒരു തവണ രാധിക ചേച്ചിയും കുട്ടികളും എല്ലാം കൂടെ വന്ന സമയത്ത് ഏതോ ഒരു ഹോട്ടലിൽ പോയപ്പം എന്തോ സുരേഷ് ചേട്ടൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ് അറിയാമല്ലോ, ചേച്ചിക്ക് ഭയങ്കര ഇത് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഞാൻ രാവിലെ പോയപ്പം ഒരു വലിയ ഇതിൽ ഉപ്പുമാവ് കൊണ്ടുപോയി. അപ്പം എന്നോട് പറഞ്ഞില്ല, അമ്മയടുത്ത് വന്നിട്ട് പറഞ്ഞു
അവളെന്തോ ഒരു മലേഷ്യൻ ഇൻഗ്രീഡിയൻ്റ് അതിനകത്ത്, ഉപ്പുമാവിൽ എന്ത് മലേഷ്യൻ, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ടീച്ചർ, അവൾ അസലായിട്ട് കുക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ അമ്മ പറഞ്ഞ എന്തറിയാം, അവന് നല്ലോണം വിശന്നിരുന്ന സമയത്താണ് അമ്മ, അല്ല അപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല അമ്മ പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും വിശന്നിരുന്ന സമയം, അതുകൊണ്ടാ സുരേഷ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ മലേഷ്യയിൽ 19 വർഷമായി, ഇപ്പം ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി, എങ്ങനെയായിരുന്നു അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ? മലേഷ്യ ശരിക്കും ഒരു ഗ്ലോറിഫൈഡ് ചെന്നൈയാണ്. മലയാളികളും ഉണ്ടല്ലോ. അല്ല, തമിഴരാണ് കൂടുതൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് സർവൈവൽ ഒട്ടും ബുദ്ധിമുട്ടായിരുന്നില്ല. ബിക്കോസ് മലയ ലാംഗ്വേജ് അറിയണം എന്ന് നിർബന്ധമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേഗം ഒരു കണക്ടിവിറ്റി വരും. ആകെ ഈ മെയ്ഡ്സ് മാത്രം ഉണ്ടാവും ഈ ഇന്തോനേഷ്യ, അങ്ങനെയൊക്കെ വരുന്നത് മാത്രമേ. പിന്നെ അതിന് നമുക്ക് ഡാൻസ് അറിയാമല്ലോ. ഇനി ചുച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒപ്പിക്കരുത്. ഇനി എന്ന് പറഞ്ഞാൽ ഇത്, ചുച്ചി എന്ന് പറഞ്ഞാൽ ക്ലീൻ. ഇത് വെച്ച് ഞാൻ ഇപ്പോഴും ഇനി ചുച്ചി വെച്ചോ നേഹാജ് കളിയാക്കാം, അമ്മയുടെ ഈ ഇനി ചുച്ചി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും. സോ ലാംഗ്വേജ് വാസ് നെവർ അൻ ഇഷ്യൂ ആക്ച്വലി മലേഷ്യയിൽ. തമിഴും ഇംഗ്ലീഷും പിന്നെ ഒഫ്കോഴ്സ് മലയാളം നമുക്ക് സംസാരിക്കുന്നത് കൊണ്ട് അതൊട്ടും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനീഷ്യൽ സ്റ്റേജസിൽ ആരും അറിയില്ലായിരുന്നു, കാരണം മലയാളീസ് ഉണ്ടെങ്കിലും സ്കാറ്റേഡ്, വലിയ കൺട്രിയാണ്, അപ്പോൾ ഭയങ്കര സ്കാറ്റേഡ് ആണ് മലയാളീസ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഒരു ലാസ്റ്റ് ഒരു 7 to 8 ഇയേഴ്സ് ആയിട്ട് ഒരുപാട് എക്സ്പാക്ട്രേറ്റ്സ് മലേഷ്യയിലോട്ട് വരുന്നുണ്ട്. സോ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മലയാളീസ്, ഒരുപാട് മലയാളീസ് നമ്മളിപ്പോൾ ദുബായിലൊക്കെ കാണാൻ തുടങ്ങുന്ന മാതിരി മലയാളീസിൻ്റെ ഒരു വരവ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പും കുറച്ചുകൂടെ ആൾക്കാർ ഫ്രണ്ട്സ് ആവാനും ഒക്കെ സാധിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണല്ലോ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഹണി റോസിനോട് പറയുകയും ചെയ്ത ഒരു കാര്യമാണ്, നമുക്ക് നമ്മളെപ്പോഴും നാട്ടിലിരിക്കുമ്പോഴല്ല നമ്മൾ ആസ്വദിക്കുന്നത്, നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴാണ് ഓണം, വിഷു, റംസാൻ അല്ലെങ്കിൽ ക്രിസ്മസ് എന്താണെങ്കിലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് പുറം രാജ്യങ്ങളിലാണ്. കാരണം അവിടെ എത്തുമ്പോഴാണ് നമുക്ക് അയ്യോ ആരുമില്ലേ, അച്ഛനമ്മയില്ലേ, അവരില്ലേ, വലിയമ്മമാരില്ലേ, ചെറിയമ്മമാരില്ലേ, അപ്പോൾ നമുക്ക് എല്ലാവരും വേണം എന്നുള്ളൊരു ആശ ഏറ്റവും കൂടുതൽ പുറം രാജ്യങ്ങളിലാണ്. ആ ആശയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും പല ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും. എസ്പെഷ്യലി ഞാൻ ഈ ഓണം വിഷു സമയത്തൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ളവർക്ക് സദ്യ താഴെ ഇരുത്തി തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ ചെയ്യാത്തത്, വൈ ആർ യു നോട്ട് കോളിങ് അസ്, വി വോണ്ട് ടു സിറ്റ് ഡൗൺ. അപ്പോൾ അവർ വൈറ്റ് സാരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, സെറ്റ് സാരി, എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അതൊക്കെ കൊടുത്ത് അതൊക്കെ അവർക്ക് അത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രഡിഷൻ, നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് വൈഡ്ലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നതിനേക്കാളും കൂടുതൽ ഞാനത് മുറുകെ പിടിക്കുന്നത് പുറത്താവും. മിസ് ചെയ്തത് നമുക്കിത് ആഘോഷിക്കണം. നമ്മൾ ഏറ്റവും സങ്കടം പോകുന്ന സമയത്തൊക്കെ ഭയങ്കര സങ്കടം വരും കേട്ടോ. കാരണം ഇപ്പോൾ വല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ ആയിരിക്കും, അല്ലാത്ത സമയത്ത് ഭയങ്കര സങ്കടം വരും. കാരണം നമുക്ക് ഈ ലൈറ്റ്സ് കാണാൻ പറ്റുന്നില്ല. ഓണത്തിൻ്റെ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ഓണം വരുന്നു നമ്മൾ അറിയുന്നത് മാഡം ഒരു ഫോട്ടോ വേണം, അതെന്തിനാ ഓണപ്പതിപ്പിന് കൂടെ, ആ ഓണം വരാറായോ, അപ്പോഴേക്കും നമ്മൾ സെറ്റ് സാരിയൊക്കെ പുതിയത് വാങ്ങിച്ചു അല്ലേ. അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, സ്പെഷ്യലി ഫങ്ഷൻസ്. പക്ഷേ എന്നിരുന്നാലും അതൊരു വേറൊരു ടോണിലാണ് അവിടുത്തെ സെലിബ്രേഷൻസും, എല്ലാവരും കൂടെ ഒന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഇങ്ങനത്തെ ഫങ്ഷൻസ് ഒക്കെ വീട്ടിൽ ചെയ്യണം, ട്രഡീഷണലി ചെയ്യണം എന്നൊക്കെ.